നമസ്കാരം എല്ലാവർക്കും സുപ്രഭാതം നേർന്നുകൊണ്ട് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഇന്നത്തെ മോർണിംഗ് ന്യൂസിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുടർന്ന് പാലക്കാട് SDPI പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ പരിശോധന. നെന്മാറ ചെറുപ്പുളശ്ശേരി ഷൊർണൂർ പുതുനഗരം അത്തിക്കോട് മേഖലയിലെ ഓഫീസുകളിലാണ് പോലീസ് പരിശോധന. RSS പ്രവർത്തകൻ സഞ്ജിത്ത് വധവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. കേസിൽ മൂന്ന് പ്രതികളെ മാത്രമാണ് ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാനായത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊഴിഞ്ഞാമ്പാറ സ്വദേശി ജാഫർ, വാഹനമോടിച്ച നെന്മാറ സ്വദേശി അബ്ദുൽ സലാം, ഒറ്റപ്പാലം സ്വദേശി നിസാർ എന്നിവരാണ് പിടിയിലായവർ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരുൾപ്പെടെ അഞ്ചു പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഓഫീസുകളിൽ പോലീസ് പരിശോധന നടത്തിയത്. നെന്മാറ ചെറുപ്പുളശ്ശേരി ഷൊർണൂർ പുതുനഗരം അത്തിക്കോട് മേഖലയിലെ ഓഫീസുകളിലാണ് പോലീസ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ നവംബർ 15 സഞ്ജിത്ത് വെട്ടേറ്റ് മരിച്ചത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരുൾപ്പെടെ അഞ്ചു പേരെ ഇനിയും പിടികൂടാനുണ്ട്. പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടും കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്നാണ് BJPയുടെ ആരോപണം. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും BJP വ്യക്തമാക്കി. അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മറ്റ് പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. UTV ന്യൂസ് പാലക്കാട്. മോണിന്യൂസിൽ അടുത്ത വാർത്ത എന്ന് പറയുന്നത് മെട്രോമാൻ ഇ ശ്രീധരന്റെ വാർത്തയാണ്. അദ്ദേഹത്തിന്റെ വാർത്ത, അദ്ദേഹം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി മത്സരിച്ച വ്യക്തി കൂടിയാണ്. ആ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത്. പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചു, ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന മെട്രോമാൻ ഇ ശ്രീധരൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലാണ് ഇ ശ്രീധരൻ മത്സരിച്ചത്. പരാജയപ്പെട്ടെങ്കിലും ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷത്തിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാക്കിക്കൊണ്ടാണ് ശ്രീധരൻ രണ്ടാം സ്ഥാനത്തെത്തി. CPMനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. സജീവ രാഷ്ട്രീയത്തിലേക്കില്ല എന്നതുകൊണ്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്ന് അർത്ഥമാകുന്നില്ലെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ താരസ്ഥാനാർത്ഥിയായിരുന്നു ഇ ശ്രീധരൻ. തനിക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്ലാനുകളും പദ്ധതികളുമുണ്ടെന്നും മുഖ്യമന്ത്രിയാകാൻ താൻ തയ്യാറാണെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ശ്രീധരനെപ്പോലെയുള്ള ആളുകൾ BJPക്കൊപ്പം ചേർന്നത് പാർട്ടിക്ക് വലിയ നേട്ടമായി ദേശീയ നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരന്റെ സ്ഥാനാർത്ഥിത്വം ആകാംക്ഷയോടെയാണ് ജനം കണ്ടത്. പാലക്കാട് തികഞ്ഞ വിജയപ്രതീക്ഷയിലായിരുന്നു ഈ ശ്രീധരൻ. താൻ വന്നതോടുകൂടി BJPയിലേക്ക് ആളുകളുടെ കുത്തൊഴുക്കുണ്ടാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ ശ്രീധരൻ പറഞ്ഞത്. 80 വരെ BJP നേടുമെന്ന് പറഞ്ഞ ഈ ശ്രീധരൻ പാലക്കാട് തോറ്റു. എന്നാൽ രാഷ്ട്രീയക്കാരനായിട്ടല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും ഒരു ബ്യൂറോക്രാറ്റായിട്ടാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതെന്നും ഈ ശ്രീധരൻ പറഞ്ഞു. വയസ്സ് 90, ഈ വയസ്സിലും ഇനി രാഷ്ട്രീയത്തിലേക്ക് കയറി ചെല്ലുന്നത് അപകടകരമായ സ്ഥിതിയാണ്. രാഷ്ട്രീയത്തിൽ ചേർന്ന സമയത്ത് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി രാഷ്ട്രീയത്തിൽ ഒരു മോഹവുമില്ല, സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല. തോറ്റതിന് പിന്നാലെ വളരെ നിരാശയുണ്ടായെന്നും പിന്നീടത് മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാടിനെ സേവിക്കാൻ വേണ്ടി രാഷ്ട്രീയം തന്നെ വേണമെന്നില്ല, അല്ലാതെയും സാധിക്കും. നിലവിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി 3 ട്രസ്റ്റുകൾ തന്റെ കീഴിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. UTV ന്യൂസ് പാലക്കാട്. എന്തായാലും മെട്രോമാന്റെ വാർത്ത തന്നെയായിരുന്നു, ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല എന്നുള്ളത് തന്നെയാണ്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോവാം. പല്ലശ്ശന കണ്ണനിക്കടവ് പാലം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി December 15 മുതൽ ഗതാഗതം നിരോധിക്കുമെന്ന അറിയിപ്പ് താൽക്കാലികമായി നടപ്പിലായില്ല. ബദൽ സംവിധാനം ഒരുക്കിയ ശേഷം മാത്രം നിലവിലെ പാലം പൊളിച്ചുമാറ്റിയാൽ മതിയെന്ന ധാരണയിലാണ് 15 മുതൽ ഗതാഗതം നിരോധനം എന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ താൽക്കാലികമായി പിന്മാറിയത്. കരാർ തീയതി മുതൽ 18 പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കണം. അതായത് 18 ഇതുവഴി യാത്ര പൂർണ്ണമായും നിരോധിക്കും. പാലം പണി പൂർത്തിയാക്കി അപ്രോച്ച് റോഡ് നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കുറച്ചുകൂടി കാലതാമസം വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് തർക്കത്തിനും അഭിപ്രായ വ്യത്യാസത്തിനും കാരണമായത്. കൊല്ലങ്കോട് നിന്നും കുനിശ്ശേരി ഭാഗത്തേക്കും തിരിച്ചും പോകേണ്ട വാഹനങ്ങൾ കൊല്ലങ്കോട് നിന്നും കരിപ്പോട പല്ലശ്ശന ഒഴുവുപാറ പല്ലാവൂർ വഴിയോ അല്ലെങ്കിൽ വിത്തനശ്ശേരി പല്ലാവൂർ വഴിയോ പോകണം. കൂടാതെ ചെറിയ വാഹനങ്ങൾ കൊല്ലങ്കോട് വടവന്നൂർ വടകനികാപുരം റെയിൽവേ സ്റ്റേഷൻ വഴി പല്ലശ്ശേനയ്ക്കും തിരിച്ചു പോകണമെന്നാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ അറിയിപ്പ്. നിലവിലെ പാലം പൊളിച്ചുമാറ്റുമ്പോൾ സമീപത്തുകൂടി തന്നെ ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ സമാന്തരമായി ഗതാഗത സംവിധാനമൊരുക്കും എന്നാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പോലീസ്, RTO, പഞ്ചായത്ത് എന്നിവയുമായി കൂടിയാലോചിക്കാതെയാണ് നിരവധി ബസ് സർവീസുകളുള്ള പ്രസ്തുത റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. പാലം നിർമ്മിക്കേണ്ടതും പഴയ പാലം പൊളിച്ചുമാറ്റേണ്ടതും അനിവാര്യമാണ്. എന്നാൽ ജനങ്ങളുടെ യാത്ര തടസ്സപ്പെടാതെ ബദൽ സംവിധാനമൊരുക്കി മാത്രമേ പാലം പൊളിച്ചുമാറ്റാവൂ എന്നാണ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും പൊതുവായ അഭിപ്രായം. UTV ന്യൂസ് പാലക്കാട്.
എന്തായാലും കണ്ണനിക്കടവ് പാലം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട റോഡ് അതിന് തൽക്കാലം സഞ്ചാരികൾക്ക് അതുപോലെ തന്നെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള റോഡില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് വിവിധ രാഷ്ട്രീയ സംഘടനകളും പഞ്ചായത്ത് ഉൾപ്പെടെ പ്രതിഷേധിക്കുകയുണ്ടായി. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കഞ്ചേരി ജനകീയ വേദി പ്രതിഷേധ പ്രകടനം നടത്തി. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാണ് പ്രധാന ആവശ്യം. ദേശീയപാത മരണപാതയാണെന്നാരോപിച്ചാണ് ജനകീയ വേദിയുടെ പ്രതിഷേധം. ദേശീയപാതയിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മൗനപ്രാർത്ഥന നടത്തി. ദേശീയപാതയുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുക, ഭരണാധികാരികൾ ജനങ്ങളോട് നീതി കാണിക്കുക, പന്തലംപാടത്ത് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ വേദിയുടെ പ്രതിഷേധ സമരം. ചെയർമാൻ ബോബൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട പ്രതിഷേധമായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പ് പ്രധാനമന്ത്രിക്ക് 100,000 പേർ ഒപ്പിട്ട ദീപഹർജി പോലും ഞങ്ങളന്ന് സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ പല വിധത്തിലുള്ള സമരപരിപാടികൾ നടത്തിക്കൊണ്ടാണ് പല ഘട്ടങ്ങളിലും വാണിയമ്പാറയിലും ഇരുമ്പുപാലത്തുള്ള സമരങ്ങളിലും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അതിനെ അല്പമെങ്കിലും സജീവമാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ഈ സ്ഥലം ഏറ്റെടുപ്പ് ഘട്ടത്തിൽ ഇതിന്റെ തുക കുറഞ്ഞു എന്ന പേരിൽ ജനങ്ങൾ പരാതിപ്പെട്ടപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളും നിങ്ങളെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വന്നിട്ടില്ല, ഒരു സാമൂഹ്യ സംഘടനകളും വന്നിട്ടില്ല. അതുപോലെ നിങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെട്ടപ്പോ, നിങ്ങൾ ഇവിടെ റോഡിലെ ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്തപ്പോ അത് നന്നാക്കി എടുക്കണം എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ കക്ഷിക്കാരനും നേരിട്ട് വന്നു. വൈസ് ചെയർമാൻ സുരേഷ് വേലായുധൻ അധ്യക്ഷനായി, ജെയിംസ് പടമാടൻ, എൻ സി രാഹുൽ, ജിജോ അറയ്ക്കൽ, മറ്റ് പ്രവർത്തകർ നേതൃത്വം നൽകി. വടക്കഞ്ചേരിക്കും വാണിയമ്പാറയ്ക്കുമിടയിൽ ആറുവരിപ്പാത നിർമ്മാണം പൂർത്തിയായെങ്കിലും സർവീസ് റോഡും നടപ്പാലവുമില്ലാത്തതിനാൽ അപകടങ്ങൾ ആവർത്തിക്കുകയാണ്. പന്തലാംപാടത്ത് 10 ദിവസത്തിനിടെ 2 പേരാണ് അപകടത്തിൽ മരിച്ചത്. സർവീസ് റോഡില്ലാത്തതിനാൽ ആറുവരിപ്പാതയിലേക്ക് നേരിട്ട് പ്രവേശിച്ച സ്കൂട്ടർ യാത്രക്കാരൻ മരണപ്പെട്ടു. ഈ മാസം 5 സംഭവം. ബുധനാഴ്ച പന്തലാംപാടം പള്ളിക്ക് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ റിട്ടയർഡ് അധ്യാപിക മരിച്ചു. പന്തലാംപാടം പള്ളിക്കു മുന്നിൽ നടപ്പാലം പണിയേണ്ടതാണെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. പന്തലാംപാടം മേരിമാത സ്കൂളിലെ വിദ്യാർത്ഥികളും ഇവിടെ റോഡ് മുറിച്ചു കടക്കുന്നുണ്ട്. യുടിവി ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ചിറ്റൂരിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ആ മേഖലയിലെ കൃഷിസ്ഥലങ്ങൾ ബാലഗോപാൽ സന്ദർശിച്ചു. കാർഷിക മേഖലയിൽ ചിറ്റൂർ മണ്ഡലത്തിന് ഏറെ മുന്നിലെത്താൻ കഴിഞ്ഞത് മാതൃകാപരമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ചിറ്റൂരിലെ പുതിയ കൃഷിരീതികൾ എല്ലാ കർഷകരും അവലംബിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്പാലത്തറ, മൂങ്കിൽമട, കരടിപ്പാറ, മൂലത്തറ, ചിറ്റൂർ എന്നിവിടങ്ങളിലെ കൃഷിയിടങ്ങളാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ സന്ദർശിച്ചത്. ഇത്തരം മാതൃകകൾ, ആ മാതൃകകളെ കണ്ട് കേരളത്തിന് കൂടുതൽ ഗുണമുണ്ടാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഈ കാര്യങ്ങൾ കാണുന്നത്. ഇതേപോലുള്ള പല പല അനുഭവങ്ങളും പല സ്ഥലത്തും നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. പുതിയ തലമുറ കൃഷി ആകപ്പെട്ട് വരുന്നുമുണ്ട്. അപ്പോൾ അവരെ സഹായിക്കണം. അതിൻ്റെ ഒരു ഇത്തരം ഈ ഇവിടുത്തെ വളരെ ഇപ്പോൾ ഹൈയിൽഡ് മാവ് വെച്ചേക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലായിടത്തും ഒരേപോലെ പറ്റില്ല. കരുതല മണയ്ക്കും ഈ പ്രദേശത്തിനും ക്ലൈമറ്റിന്റെ ഒരു വലിയ. മന്ത്രി കൃഷ്ണൻകുട്ടിക്കൊപ്പമാണ് അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾ കെ എൻ ബാലഗോപാൽ സന്ദർശിച്ചത്. 1 ഹെക്ടറിൽ നിന്ന് പരമാവധി വരുമാനമെന്ന ആശയം മുൻനിർത്തി കർഷകർ അവലംബിക്കുന്ന പുതിയ കൃഷിരീതികളാണ് ചിറ്റൂരിൽ കാർഷിക മേഖലയുടെ മുന്നേറ്റത്തിന് കാരണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു ക്ലർക്കിന്റെ വരുമാനമെങ്കിലും കിട്ടിയ കുടുംബം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയിലാണ് ഇത് ചെയ്തത്. അത് നമുക്ക് വലിയ വിജയമാണെന്നാണ് തോന്നുന്നത്. ഇപ്പം എന്നാൽ ഇപ്പോൾ 750 കൃഷിക്കാരിപ്പോൾ ഈ പുതിയ രീതിയിലുള്ള കൃഷി ചെയ്യുന്നുണ്ട് കണ്ടിട്ട്. അതേപോലെ ഇപ്പം നാണ്യവിളകൾ തന്നെ വളരെ നാണ്യവിളകൾക്കാണ് നമ്മുടെ പ്രൊപ്പോസിഷൻ ഫാമിങ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഒരു തെങ്ങിനാണെങ്കിൽ 60 ലിറ്റർ പറഞ്ഞാൽ 61 ലിറ്റർ കൊടുക്കില്ല, 60 ലിറ്ററേ കൊടുക്കുള്ളൂ. അങ്ങനെ അത് കൺട്രോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അവിടെ കണ്ടില്ല നെറ്റാ ജെറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈർപ്പം നോക്കി, തെങ്ങ് വെള്ളം കുടിക്കില്ല, ചെടിയും വെള്ളം കുടിക്കില്ല, ഈർപ്പം എടുക്കുള്ളൂ. ആ രീതിയിലാണ് അത് ഇറിഗേഷൻ ചെയ്യുന്നത്. എന്തായാലും ഈ കെ കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുടെ കൃഷിസ്ഥലം ഉൾപ്പെടെ സന്ദർശിക്കുകയുണ്ടായി. ഈ പുതിയ സാങ്കേതിക വിദ്യ, കൃഷി രീതി, ഇതെല്ലാം കേരളത്തിൽ മൊത്തത്തിൽ വ്യാപിപ്പിക്കാനുള്ള തീരുമാനം കൂടി ഈ സന്ദർശനത്തിന് പുറകിലുണ്ട് എന്നുള്ളതാണ്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകാം. ശമ്പള നിഷേധത്തിനെതിരെ KST എംപ്ലോയീസ് സംഘം PPE കിറ്റ് ധരിച്ച് പ്രതിഷേധിച്ചു. പാലക്കാട് ഡിപ്പോയിലാണ് പ്രതിഷേധം. December 16 ജീവനക്കാർക്ക് നവംബർ മാസത്തെ ശമ്പളം നൽകാതെ ഇടതു ദുർഭരണത്തിനെതിരെയാണ് പ്രതിഷേധിച്ചത്.
500 രൂപയുടെ പി പി ഇ കിറ്റ് 1500 രൂപ കൊടുത്ത് വാങ്ങി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഇടതു സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന സമയത്ത് മാത്രം നഷ്ടക്കണക്ക് പറയുന്നതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ പി പി ഇ കിറ്റ് ധരിച്ച് പ്രതിഷേധിച്ചത്. ഡിപ്പോയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ജീവനക്കാർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ഉദ്ഘാടനം ചെയ്തു. കൊറോണയുടെ മറവിൽ പോലും കേരള ജനതയെ ലജ്ജിപ്പിക്കുന്ന അഴിമതി നടത്തിയതായി മാധ്യമങ്ങൾ ആരോപിക്കുന്ന ഇടതു സർക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാരന് ശമ്പളം നൽകുന്ന കാര്യം വരുമ്പോൾ മാത്രം നഷ്ടക്കണക്ക് പറഞ്ഞ് ശമ്പളം നിഷേധിക്കുന്ന നടപടി വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ശമ്പളം നൽകിയില്ലെങ്കിൽ December 17 മുതൽ ഡ്യൂട്ടി ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കടുത്ത സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ടി വി രമേശ്കുമാർ, കെ സുരേഷ് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യുടിവി ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്തയിലേക്ക്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘ ബി എം എസ് ആവശ്യപ്പെട്ടു. സെസ് പിരിവ് കാര്യക്ഷമമാക്കി ബോർഡിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യമുന്നയിച്ചു. പൊതുവിപണിയിലിടപെട്ട് സിമെന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും സംഘടന ആവശ്യപ്പെടുകയുണ്ടായി. കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബഡ്ജറ്റിൽ ഉന്നയിക്കുന്ന ആ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരു കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംവിധാനം കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പരിശോധിക്കുന്ന അഡ്വക്കേറ്റ് ജനറൽ പറയുന്നു, ഇത് നിയമവിരുദ്ധമാണ്, നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്ന കിഫ്ബി, അത് പിരിച്ചുവിടണമെന്ന് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടും സർക്കാർ ഇതുവരെ ഇത് ചെയ്യുന്നില്ല. യൂണിയൻ വൈസ് പ്രസിഡന്റ് ശശി ചോറൂട്ടൂർ അധ്യക്ഷനായി. യുടിവി ന്യൂസ് പാലക്കാട്. മുൻകാല പ്രാബല്യത്തോടെ ബി എസ് എൻ എൽ പെൻഷൻ പരിഷ്കരിക്കണമെന്ന ഓൾ ഇന്ത്യ ബി എസ് എൻ എൽ പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 3 വർഷത്തിലധികമായി കെട്ടിക്കിടക്കുന്ന മെഡിക്കൽ ബില്ലുകളും അലവൻസുകളും നൽകണമെന്നും സമ്മേളനം ആവശ്യമുന്നയിച്ചു. സമ്മേളനവും ഒപ്പം സംഘടിപ്പിച്ച പെൻഷൻ ദിനാചരണവും സംഘടനാ മുൻ പ്രസിഡന്റ് വി എസ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ആളുകളുടെ അറിവും പരിജ്ഞാനവും അതിൻ്റെ 50% പോലും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഉദ്ഘാടനം നടത്താനുള്ളതായ ഒരു ചങ്കൂറ്റം കാണിച്ചത്. ഞാൻ വിചാരിക്കുന്നു ഇതൊരു ചരിത്ര നിയോഗമാണ്. ഇവിടെ പത്രക്കാരില്ല, അയ്യപ്പാസ് മാത്രമേ ഇവിടെയുള്ളൂ. രാഷ്ട്രീയ പല സമ്മേളനങ്ങളും വരുന്നതായ അയ്യപ്പാസിനെ കൊണ്ടൊരു ദോഷവും ഞങ്ങൾക്ക് വന്നിട്ടില്ല, ചോർത്തിക്കൊടുക്കില്ല. ജില്ലാ പ്രസിഡന്റ് ടി മുരളീധരൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി കെ ടി രാമനാരായണൻ 2019-21 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും എം പി കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഇന്ത്യയിലെ പെൻഷൻകാരുടെ മാഗ്നക്കാർട്ട എന്നറിയപ്പെടുന്ന 1982 December 17 നഗാര കേസിലെ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലവും പെൻഷൻകാരുടെ അവകാശങ്ങളും മുതിർന്ന നേതാവ് കെ ടി രാമനാരായണൻ സമ്മേളനത്തിൽ വിശദീകരിച്ചു. 2021-23 വർഷത്തേക്ക് 19 ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. യുടിവി ന്യൂസ് പാലക്കാട്. കൊല്ലംകോട് മെർച്ചന്റ് അസോസിയേഷൻ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ രക്തപരിശോധന ക്യാമ്പും ഉണ്ടായിരുന്നു. കൊല്ലംകോട് മെർച്ചന്റ്സ് അസോസിയേഷനും നെന്മാറ ട്രിനിറ്റി ഗണാശുപത്രിയും സംയുക്തമായാണ് നേത്രപരിശോധനാ ക്യാമ്പ് നടത്തിയത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് ചികിത്സ തേടി. കൊല്ലംകോട് എലൈറ്റ് ഹൈടെക് ലാബുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ രക്തപരിശോധനാ ക്യാമ്പും നിരവധി പേർക്ക് ആശ്വാസമായി. പ്രമേഹവും രക്തസമ്മർദ്ദവും തുടങ്ങി ജീവിതശൈലി രോഗങ്ങളുള്ള നിരവധി പേർ രക്തം പരിശോധിക്കാനെത്തി. കോവിഡ് മുന്നണി പോരാളികളെ ക്യാമ്പിൽ ആദരിക്കുകയുണ്ടായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിഷയം നേടിയ വ്യാപാരികളുടെ മക്കളെയും ആദരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി ജി രമേശ്, ട്രഷറർ ഐ മോഹൻ എന്നിവരിൽ നിന്ന് കൊല്ലംകോട് ഇൻസ്പെക്ടർ വിപിൻ ദാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ, സബ് ഇൻസ്പെക്ടർ കൃഷ്ണൻകുട്ടി, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജാമോൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശ് എന്നിവർ ആദരമേറ്റുവാങ്ങി. തീർച്ചയായും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമാണ് വ്യാപാരികളുടെ സംഘടനയായിട്ടുള്ള കൊല്ലംകോട് മർച്ചന്റ്സ് അസോസിയേഷൻ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഈ ചടങ്ങിൽ. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു സത്യത്തിൽ. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം
ജനങ്ങളെക്കാൾ ഏറെ കടുത്ത ദുരിതം കയറിയവരാണ് വ്യാപാരികൾ. യൂണിറ്റ് പ്രസിഡന്റ് എം വിജയൻ അധ്യക്ഷനായി. യുടിവി ന്യൂസ് പാലക്കാട്. അടുത്ത വാർത്ത, പാലക്കാട് ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങളും ഉണർന്നു തുടങ്ങി എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിലും ഉത്സവങ്ങൾ ഉണർന്നു തുടങ്ങി. കോവിഡ് വ്യാപനം കുറഞ്ഞതോടുകൂടിയാണ് ഉത്സവങ്ങൾക്ക് അനുമതി ലഭിക്കുന്നത്. കുറച്ചാളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കൊല്ലംകോട്ടുകാരുടെ ഉത്സവമായ ആറാട്ട് ഉത്സവം ഉത്സവ കമ്മിറ്റിയുടെ പ്രചരണ ബ്രോഷർ പ്രകാശനം ചെയ്തു. പുലിക്കോട് അയ്യപ്പൻകാവ് മേൽശാന്തി വിഷ്ണുനാരായണൻ നമ്പൂതിരി ക്ഷേത്രം രക്ഷാധികാരി കോതണ്ടത്ത് ഗംഗാധരമേനോന് ബ്രോഷർ കൈമാറി പ്രകാശനം ചെയ്തു. രാജാവ് നടത്തുന്ന ഉത്സവമായിരുന്നെങ്കിലും രാജഭരണത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ട ശേഷം രാജാവിന്റെയും രാജഭരണത്തിന്റെയും തിരുശേഷിപ്പായ ആറാട്ടുത്സവം പുലിക്കോട് അയ്യപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. യുടിവി ന്യൂസ് പാലക്കാട്. എന്തായാലും ഉത്സവങ്ങളെല്ലാം ഉണർന്നു തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അടുത്ത വാർത്തയിലേക്ക്, കർഷകമോർച്ചയുടെ നേതൃത്വത്തിൽ അയലൂർ ജൈവകൃഷി സമ്മേളനം. ഗുജറാത്തിലെ ആനന്ദിൽ നടക്കുന്ന ജൈവ ഉച്ചകോടിയുടെ ഭാഗമായി അയലൂരിൽ സമ്മേളനം നടത്തി. കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും സംയുക്തമായാണ് ജൈവ ഉച്ചകോടി നടത്തുന്നത്. ഇന്ത്യയിലെയും വിദേശത്തെയും കൃഷിശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന പരിപാടിയുടെ തത്സമയം അയലൂരിൽ നടന്ന ജൈവകൃഷി സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. കർഷകമോർച്ച നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കർഷകരെ ആദരിക്കുകയും ചെയ്തു. ജില്ലയിലെ 24 മണ്ഡലങ്ങളിലും നടത്തുന്ന ജൈവകൃഷി സമ്മേളനത്തിന്റെ അയലൂരിലെ പരിപാടി BJP നെന്മാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വർഷത്തിൽ 6,000 രൂപ ധനസഹായം പ്രഖ്യാപിക്കുന്നു. ഈ ധനസഹായം പൂർണ്ണമായും നമ്മുടെ പഞ്ചായത്തുകളിലെയും കൃഷിഭവൻ പരിധിയിലുള്ള എല്ലാ കർഷകർക്കും എത്തുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം പോലും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നടപ്പിലാക്കുന്നില്ല. എന്തെങ്കിലും മുട്ടുനായങ്ങൾ പറഞ്ഞാൽ കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങളെ തട്ടി നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം പോകുന്ന ഒരു സംസ്ഥാനത്തെ കൃഷിമന്ത്രിയും കൃഷി നയങ്ങളുമാണ്. അതുമാത്രമാണ്, കേന്ദ്രം ഒട്ടനവധി നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്നു. കർഷകർക്ക് സ്മാം എന്ന പദ്ധതിയിലൂടെ 100,000 രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരനായിട്ടുള്ള കർഷകരെയെല്ലാം ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി 5 സെന്റ് സ്ഥലമുള്ള ആളുകൾക്ക് വേണമെങ്കിലും കൃഷി ചെയ്തുകൊണ്ട് അവരുടെ നിത്യ വരുമാനത്തിൽ ഒരു അംശം കൂടെ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ട ഇവിടുത്തെ കൃഷി മന്ത്രാലയവും കൃഷിമന്ത്രിയും അതുപോലെ തന്നെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളും കേന്ദ്രം നൽകുന്ന സ്മാം പദ്ധതിയിലൂടെ കൃഷി ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി 50% 80% വരെ സബ്സിഡികൾ നൽകുന്നു. കിസാൻ മോർച്ച മണ്ഡലം പ്രസിഡന്റ് MA ഹരിദാസ് അധ്യക്ഷനായി. BJP നെന്മാറ മണ്ഡലം ജനറൽ സെക്രട്ടറി സുജി, അയലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ ചെമ്പോട്, കിസാൻ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് എ പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. യുടിവി ന്യൂസ് പാലക്കാട്. രാജ്യത്ത് തന്നെ കൃഷിക്ക് ഏറ്റവും അധികം മുൻതൂക്കം നൽകുന്നത് കേരള സർക്കാരാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചിറ്റൂരിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയുടെ മഴനിഴൽ പ്രദേശങ്ങളായ ചിറ്റൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളെ വരെ ജലസമൃദ്ധമാക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു. CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഭൂപരിഷ്കരണവും കാർഷിക ഉൽപാദനവും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. കൃഷിയാണ് ലോകത്ത് എല്ലാ സ്ഥലത്തും മനുഷ്യനെ ഓരോ സ്ഥലത്തേക്ക് ആക്കുന്നത് എന്നുള്ളതിന് ചരിത്രമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യവാസമുള്ള ആദ്യകാല മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലൊന്ന് നമ്മുടെ ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാർഷിക ഭൂമി ഉള്ളത് ഇന്ത്യയിലാണ്. ഇപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ, ഇന്ത്യയെക്കാൾ എത്രയോ വലിയ രാജ്യങ്ങൾ വേറെയുണ്ട്. ചൈന നമ്മളെക്കാളും വലിയ രാജ്യമാണ് തൊട്ടടുത്ത് തന്നെ. പിന്നെ ഭൂഖണ്ഡങ്ങൾ ഞാൻ പറയുന്നില്ല, ആസ്ട്രേലിയ എത്രയോ വലിയ സ്ഥലമാണ്. അരബ്ലാൻഡ് കാർഷിക ഉൽപാദനത്തിന് പറ്റുന്ന ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയുള്ള സ്ഥലം ഇന്ത്യയാണ്. നമുക്ക് നല്ല സുലഭമായ വെള്ളം കിട്ടുന്ന നദികളുണ്ട്. ഗംഗാ നദീതടമാണ് ലോകത്തെ ഏറ്റവും വലിയ നദീതടങ്ങളിലൊന്ന്. ചിറ്റൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാറിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം EN സുരേഷ് ബാബു അധ്യക്ഷനായി. മുൻമന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്, B ചന്താമരാക്ഷൻ, T K നാരായണദാസ് എന്നിവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി R ശിവപ്രകാശ്, ജെയിൻ എന്നിവർ നേതൃത്വം നൽകി. യുടിവി ന്യൂസ് പാലക്കാട്. കൂടലൂർ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കതിരുത്സവം ആഘോഷിച്ചു. Hey, hoy! Hey, hoy!
വ്യാഴാഴ്ച പുലർച്ചെ 5 മണിക്ക് പാണ്ടിമേളം പറവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ കിഴക്കേക്കാവിൽ നിന്ന് പറക്കതിർ എഴുന്നള്ളത്ത് ആരംഭിച്ചു. തുടർന്ന് കതിർവീഴ്ച എന്ന ആചാര ചടങ്ങ് നടത്തി. നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം കളമെഴുത്ത്, തോറ്റമ്പാട്ട് എന്നിവയുണ്ടായിരുന്നു. വൈകുന്നേരം കിഴക്കേക്കാവിൽ നിന്ന് പറവാദ്യത്തോടെ പറകതിരെഴുന്നള്ളത്ത്, മന്നുകാരുടെ കതിർവീഴ്ച എന്നിവയുണ്ടായി. വൈകുന്നേരം ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയുമുണ്ടായിരുന്നു. യു ടി വി ന്യൂസ് പാലക്കാട്. മോർണിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.